നമസ്തേ. എം ആർ ഐ സ്കാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എം ആർ ഐ സ്കാൻ നമ്മളിത് അഞ്ചാമത്തെ എപ്പിസോഡാണ് കിടക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നുള്ള വിഷയങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, ഒന്നുകൂടി അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരട്ടെ. ആദ്യം നമ്മൾ കേരളയിൽ എന്ന വിഷയത്തിലൂടെയാണ് എം ആർ ഐ സ്കാൻ തുടങ്ങിയത്. കേരളയിൽ ഈ പറയുന്നത് പോലെ കേരളത്തെ അത്ര വലിയ പുരോഗതിയിലേക്ക് നയിക്കുമോ എന്നുള്ളൊരു വിശകലനമായിരുന്നു നമ്മൾ അന്ന് നടത്തിയത്. അത് എന്താണ് ജനങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ ജനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ അതിന് തന്നെ നല്ല പ്രതികരണമായിരുന്നു, മികച്ച പ്രതികരണമായിരുന്നു നമ്മളുടെ ആ കമന്റ് ബോക്സിലും നേരിട്ട് വല്ല ഒത്തിരി ആൾക്കാർ നിരവധി ആൾക്കാർ വിളിക്കുകയും ശരിക്കും കേരളയിൽ എന്താണ് അതിൻ്റെ വിഷയം എന്താണെന്ന് മനസ്സിലായത് ഈ ചർച്ചയിലാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവും അല്ലെങ്കിൽ മാനസികവുമായിട്ടൊക്കെ ഉള്ളൊരു ഒരവസ്ഥ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു വിശകലനമൊക്കെ വളരെ ഇൻഫോർമലായി തന്നെ രണ്ട് എപ്പിസോഡുകളിൽ ചെയ്യുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത വിഷയം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ വികസനം ഒരു PR വർക്ക് മാത്രമാണോ, പക്ഷേ ഇത്തവണ ഈ അഞ്ചാമത്തെ എപ്പിസോഡിൽ കുറച്ചുകൂടി ഗൗരവമുള്ള ചിന്തിക്കേണ്ടെന്ന ഒരു പക്ഷേ പലരെയും ഭയപ്പെടുത്തുന്ന ഒരു വിഷയത്തിൻ്റെ ഉള്ളറകളിലേക്കാണ് നമ്മൾ ചെല്ലാൻ ഉദ്ദേശിക്കുന്നത്. SDPI കേരളത്തെ വിഴുങ്ങുന്നുവോ, അതാണിന്ന് നമ്മൾ MRI സ്കാനിൽ എടുക്കുന്ന വിഷയം. നമുക്കറിയാം MRI സ്കാൻ എന്ന് പറയുമ്പോൾ മീഡിയ റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ കമൻറ്റ് ബോക്സിൽ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നു MRI സ്കാൻ എന്ന് വെച്ചാൽ എന്താണ്. അതായത് നമ്മൾ ഈ കമൻറ്റുകൾ അതിപ്പോൾ പോസിറ്റീവായിട്ടുള്ളതല്ല നെഗറ്റീവായിട്ടുള്ളതൊക്കെ നമ്മൾ അതെടുക്കുന്നുണ്ട്. പക്ഷേ അത് ഇങ്ങനെ സംശയം വന്നപ്പോൾ സ്വാഭാവികമായും അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ചോദിച്ചതെന്നറിയില്ല. മീഡിയ റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ നമ്മളതിൽ എഴുതി കാണിക്കുന്നില്ല. അതെ, ഉണ്ട് എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഈ SDPI കേരളത്തെ വിഴുങ്ങുന്നു എന്നുള്ളതാണ് നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി തന്നെ അല്ലേ ഭാഗമായി തന്നെ എന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ SDPI എന്ന സംഘടന, അത് ഈ കഴിഞ്ഞ കാലങ്ങളിലായി കുറച്ച് കൂടുതൽ വിസിബിലിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ്. അത് പോസിറ്റീവായ ആംഗിളാണോ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. അപ്പോൾ അവർ എങ്ങനെയൊക്കെയാണ് ഈ വാർത്തകളിൽ നിറയുന്നത്, വാർത്തകളിൽ ഇടം പിടിക്കുന്നത്? ഏറ്റവും ഒടുവിലായി അരിയും മലരും കുണ്ടിരിക്കവും വാങ്ങി വെച്ചോളൂ എന്ന് മതവിഭാഗങ്ങളോട് ആഹ്വാനം, ഒരു കൊച്ചുകുട്ടി ആഹ്വാനം ചെയ്യുന്ന വാർത്ത വരെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ്. അതുവരെ എങ്ങനെ SDPI ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വാർത്തകൾ ഇടം പിടിച്ചു എന്നുള്ളതിനെ കുറിച്ചൊരു സ്റ്റോറി അത്തോമയുടെ ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം. പരിഷ്കരണങ്ങളോടും വ്യവസായവൽക്കരണത്തോടും വികസനത്തോടും മുഖം തിരിക്കുന്ന, നിക്ഷേപം തീരെയില്ലാത്ത, തൊഴിലില്ലായ്മ രൂക്ഷമായ ഒരു സമൂഹം ഇസ്ലാമിക തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം ഇങ്ങ് തെക്കേയറ്റമായ കേരളത്തിൽ നിന്ന് മുഴങ്ങുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലേക്ക് കടന്നുവന്ന ഇസ്ലാമിന് ആളും അർത്ഥവും മണ്ണും നൽകി വളർത്തിയത് ഈ നാട്ടിലെ ഹിന്ദു ഭരണാധികാരികളായിരുന്നു. പക്ഷേ അവർ ലോകത്ത് മറ്റെവിടെ നിന്നും ലഭിക്കാനിടയില്ലാത്ത ഈ ദാനത്തിലും തൃപ്തരായിരുന്നില്ല. കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിന് 1991 വംശഹത്യ പോലെ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പക്ഷേ ഇസ്ലാമിക സമൂഹം മറ്റുള്ളവരോട് സമരസപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് 80s. ആ സമുദായത്തെ വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുകയാണ് 80s വീണ്ടും ശക്തി പ്രാപിച്ച തീവ്രവാദ സംഘടനകളുടെ ലക്ഷ്യം. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ലക്ഷ്യവുമായി സിമിയിൽ നിന്ന് തുടക്കം. സിമി നിരോധിക്കപ്പെട്ടപ്പോൾ NDF, അതും നിരോധിക്കപ്പെട്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ട്. മതനിന്ദയാരോപിച്ച കൈവെട്ടുകേസിലൂടെ വളർന്നു. അഭിമന്യുവിൻ്റെ കൊലയിലൂടെ സമൂഹത്തിൽ ഭീതി വിതച്ചു. CAA പ്രക്ഷോഭത്തിലൂടെ ഇടതു പിന്തുണയിൽ മുഖ്യധാരയിലേക്ക്. ആലപ്പുഴയിൽ നന്ദു കൃഷ്ണ വധത്തിലൂടെ ഏകപക്ഷീയമായ കൊലപാതകങ്ങൾക്ക് തുടക്കം. ആലപ്പുഴയിലെ BJP സംസ്ഥാന നേതാവ് ശ്രീനിവാസൻ്റെയും പാലക്കാട് സഞ്ജിത്തിൻ്റെയും, പാലക്കാട് തന്നെ RSS നേതാവ് മേലാമുറയിൽ ശ്രീനിവാസൻ്റെയും ജീവനെടുത്തത് അൽഖ്വയ്ദയെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ. ഒടുവിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നോക്കി നിൽക്കെ ആലപ്പുഴ മഹാനഗരത്തിൽ കുട്ടിത്തീവ്രവാദത്തിൻ്റെ പ്രകടനം. RSSനും BJPക്കുമെതിരെയുള്ള ആക്രമണങ്ങൾ ഹിന്ദുക്കളിലേക്കും ക്രിസ്ത്യാനികളിലേക്കും വ്യാപിപ്പിക്കുന്നു എന്ന സൂചന നൽകി ഏറ്റവും ഒടുവിൽ കൊലവിളി മുദ്രാവാക്യം. 4 വോട്ടിനു വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും മതതീവ്രവാദികളോട് മൃദു സമീപനം കാട്ടുന്നു. ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും രാഷ്ട്രീയമായ പിന്തുണ കിട്ടുന്നു. ആരും കൊലകൾ നടത്തി നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദാരമായ സഹായങ്ങൾ.
പോലീസിൽ പോലും ഈ തീവ്രവാദികൾക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുക്കാൻ പ്രത്യേക സെല്ലുകൾ. ലോകത്തിന് അത്ഭുതമായി ഭാരതം കുതിക്കുമ്പോൾ കേരളം താലിബാനികൾക്ക് മുന്നിൽ നട്ടല്ല് വളച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് വണ്ടി കയറാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇത് ഏറ്റവും ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ അതിൻ്റെതായ ഗൗരവത്തിൽ എടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരു 7 വർഷങ്ങൾക്ക് മുൻപ് ഈ സിറിയയിലെ ആടുമേക്കിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ നിരന്തരമായി എസ് ഡി പി ഉൾപ്പെടെയുള്ള ഈ PFA ഒക്കെയുള്ള ISIS അങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ കാര്യം പറയുമ്പോൾ താങ്കളാണ് ആദ്യമായി അബു താഹിറിനെ പറ്റി ഈ സിറിയയിൽ ആടുമേക്കാൻ പോയി ഒരു മാധ്യമപ്രവർത്തകൻ ഈ ഒരു ഭീകരവാദത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നു ചെന്നു എന്ന വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്, അത് കൃത്യമായി എൻ്റെ ഗൗരവത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതത്ര വിശ്വസനീയമായി പലരും എടുത്തില്ല എന്നൊരു പലരും അതിനെ കളിയാക്കുകയും ട്രോളി ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ SDPI നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഈ വാർത്തകളിൽ ഇടം പിടിക്കുന്ന ആ ഒരു സാഹചര്യം. നമുക്കറിയാം ഈ ANTI-CAA പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ അതിൽ കേരള മുസ്ലിങ്ങൾക്കിടയിൽ താരതമ്യേന സമാധാനപരമായി ജീവിച്ചു പോകണം എന്ന ആഗ്രഹമുള്ള വലിയൊരു വിഭാഗം അവർക്കിടയിലുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അവർക്കിടയിലേക്ക് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പല തെറ്റിദ്ധാരണകളും പരത്തി ആ ഒരു സമരമൊക്കെ സമരകാലത്ത് സമരമൊക്കെ ഉണ്ടാക്കിയത് ഈ ഗ്രൂപ്പ് തന്നെയാണെന്ന് നമുക്കറിയാം. ഇവർ ഇങ്ങനെയാണ് SDP ഇതിനിടയ്ക്ക് ഇടം പിടിക്കുന്നത്, തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവർക്ക് ഇത്രയും വലിയ വിസിബിലിറ്റി കൊടുത്തതിൽ ഈ മുഖ്യധാര മാധ്യമങ്ങൾക്ക് വലിയ രീതിയിൽ പങ്കുണ്ട് എന്ന് നമുക്കറിയാം. ഈ ഒരു ചെറിയൊരു അണുബാധ പോലെ നേരത്തെ പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഈ സമൂഹത്തിനിടയിൽ കടന്നു കയറി ഇതൊരു മഹാമാരിയായി തീർന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തീർച്ചയായും പങ്കുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ അതിനെ അന്വേഷിക്കാം? ലക്ഷ്മി, ഇതൊരു വളരെ സങ്കീർണമായ വിഷയമാണ്. ഇപ്പം ലക്ഷ്മി മഹാമാരിയെക്കുറിച്ചും അസുഖത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ക്യാൻസറിനെ നമ്മൾ ഒരിക്കലും ഒരു ജലദോഷം ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ലഘുവായിട്ട് കണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ക്യാൻസറിനെ അതിൻ്റേതായ രീതിയിൽ, അതെന്ത് ക്യാൻസറാണ്, എന്ത് കൊണ്ട് ഇത് സംഭവിച്ചു, എങ്ങനെ ഇതിനെ ട്രീറ്റ്, ഒരു കൃത്യമായ പ്ലാനോടുകൂടി സ്ട്രാറ്റജിയോടുകൂടി വേണം അതിനെ വളരെ ലഘൂകരിച്ച് അല്ലെങ്കിൽ വളരെ പാസീവായിട്ട് അതിനെ കണ്ടിട്ട് കാണുന്നത് ഇത് വലിയൊരു ദോഷത്തിലേക്ക് ചെന്നെത്തും. എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കണ്ട സ്റ്റോറി, ഇപ്പോൾ ലക്ഷ്മി സംസാരിച്ച, നമ്മളിത് തുറന്ന് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു പരിധിവരെ വിയോജിക്കാം ഇല്ലേ. ശരിക്കും SDPI കേരളത്തെ വിഴുങ്ങുന്നുവോ എന്ന് ചോദിക്കുന്നതിന് പകരം ഇസ്ലാമിക തീവ്രവാദം കേരളത്തെ വിഴുങ്ങുന്നുവോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ശരിയാണ്. കേരളത്തിൽ കഴിഞ്ഞ ഇപ്പോൾ 7 വർഷം മുമ്പ് അബൂ താഹിർ പോയ കാര്യം ലക്ഷ്മി പറഞ്ഞു. 7 വർഷം മുമ്പല്ല, ഒരു 30 വർഷത്തെ പാരമ്പര്യമെങ്കിലും കുറഞ്ഞതുണ്ട് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു ഘട്ടത്തിന്. ഈ ഒരു ഘട്ടം എന്ന് ഞാൻ എടുത്തു പറയുന്നത് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാമിക തീവ്രവാദം മറ്റു മതസ്ഥരെ ടാർഗറ്റ് ചെയ്യുന്നതും ഇപ്പോഴൊന്നുമല്ല. 1921 മലബാറിൽ സംഭവിച്ചത് മുതൽ മാറാട് വരെയുള്ള വിഷയങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. അന്യമതസ്ഥർ കാഫിറുകളെ കൊല്ലുക എന്നുള്ള പാരമ്പര്യത്തിന് അത്രയും പഴക്കമുണ്ട്. 92 ഞാൻ 30 വർഷമെന്ന് ഞാൻ പറയാൻ കാരണം 92 പൂന്തുറ കലാപമാണ്. പൂന്തുറ കലാപം 93 ചേകരനൂർ മൗലവിയുടെ ഇത്, പിന്നെ മദനിയുടെ വരവ്, അതിനെ തുടർന്ന് നടന്ന മറ്റ് കനകമല ഒക്കെയുള്ള ഭീകര ക്യാമ്പുകൾ, കളമശ്ശേരി ബസ് കത്തിക്കൽ, അവിടെ ഇവിടെയും ബോംബ് പിടിച്ചത്, അന്നൊന്നും SDPI എന്നുള്ള ഒരു സംഘടനയല്ല. ഞാൻ പറയുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദം എന്നുള്ള ഒരാശയം വന്ന വഴിയാണ്. 2008 ശരിക്കു പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് കാശ്മീരിൽ ഏതെങ്കിലും അന്യ സംസ്ഥാനക്കാരായ തീവ്രവാദികൾ നമ്മളുടെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ തോക്കിന് ഇരയായിട്ടുണ്ടെങ്കിൽ അത് മലയാളികളാണ്. കേരളത്തിൽ നിന്ന് പോയ ചെറുപ്പക്കാർ അവർ കാശ്മീരിൽ ചെന്ന് കാശ്മീരിലെ തീവ്രവാദികളുമായി ചേർന്ന് പാകിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ കാശ്മീരി തീവ്രവാദികൾ തന്നെയാണ് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ് ഇവരെ വെടിവെച്ച് കൊല്ലുന്നു. വെടിവെച്ച് കൊന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് ഇവനൊക്കെ മലയാളം സംസാരിക്കുന്ന മലയാളികളാണ്. അപ്പോൾ എവിടെ വരെ എത്തിയിരിക്കുന്നു? അതിനുശേഷം IS വന്നു. IS വന്നപ്പോൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ ആൾക്കാർ പോയത് കേരളത്തിൽ നിന്നാണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ വളരെ കൃത്യമായ മതപ്രീണന നയത്തിൻ്റെയും ഇവിടുത്തെ പൊതുജനങ്ങളുടെ വളരെ പാസീവായ ആറ്റിറ്റ്യൂഡിൻ്റെയും, അവർക്കിത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഓ ആരോ എന്തോ
പറയുന്നു. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഇതൊരു ക്യാൻസറായി നേരത്തെ പറഞ്ഞ പോലെ ശരീരം അനക്കാൻ വയ്യാത്തൊരവസ്ഥ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴത്തേക്ക് വൈകിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഒരു പാസീവ് ആറ്റിറ്റ്യൂഡ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും അപ്പുറത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രീണന നയം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ആ അന്തരീക്ഷത്തിൻ്റെ കൃത്യമായ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നത് ഇന്നത്തെ അവസ്ഥയിൽ SDPA ആണ്. ഇന്നലെ SDPA അല്ലായിരുന്നു, നാളെ ചിലപ്പോൾ SDPA ആവണമെന്നില്ല, മറ്റേതെങ്കിലും സംഘടനയാവും. പക്ഷേ കേരളത്തിൽ വളർന്നു വരുന്ന ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ആ ഒരു വളർച്ച കാണാതിരിക്കരുത്. അതിനെ നമ്മൾ SDPI എന്ന് പേരിട്ട് വിളിക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പക്ഷേ ഇത് SDPA അല്ല, ഇതൊരു പൊതുബോധം കൊണ്ടുവരികയാണ്. ഇതിനെതിരെ നമുക്ക് വളരെ സങ്കടകരമായ അവസ്ഥ ഇസ്ലാമിക സമൂഹത്തിൽ, ഇസ്ലാം വിശ്വാസികളുടെ സമൂഹത്തിൽ പൊതുവെയുള്ള നിശബ്ദതയാണ്. ഒരു ഹിന്ദു തീവ്രവാദമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ, ഈവൻ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിൽ കാസ എന്നൊക്കെ പറഞ്ഞ മൂവ്മെൻറ്റൊക്കെയുണ്ട്. കാസായിക്കെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം വരുന്നത് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്, ക്രിസ്ത്യൻ സഭകളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നുമാണ്. ഹിന്ദുക്കളുടെ ഇടയിലും അതിതീവ്രവാദത്തിലേക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അതിനെതിരെ ആദ്യം വിരൽ ചൂണ്ടുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്, പിന്നെ ഉള്ളൂ മറ്റുള്ളവർ. പക്ഷേ ഇസ്ലാമിക സമൂഹത്തിൽ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് കാണുന്നില്ല. ഞാനിങ്ങനെ ഇത് നോക്കുമ്പോൾ ഒരാളുടെ കാര്യം ഞാനിങ്ങനെ വായിക്കുകയായിരുന്നു. മലപ്പുറത്ത് പൊന്മളം സ്വദേശി നജീബ് എന്ന് പറയുന്ന വ്യക്തി, നജീബ് വർഷങ്ങൾ മുമ്പ്, എനിക്ക് തോന്നുന്നു 2008 2009 മറ്റോ ആണ്, BTECകാരനായിരുന്നു നജീബ്. ഇതുപോലെ സിറിയയിൽ പോയിട്ട് IS ചേർന്ന് അവിടെ തീവ്രവാദം, ഭീകരവാദം, അയാൾ മരിച്ചുപോയെന്ന് തോന്നുന്നു. അയാളുടെ ഉമ്മ അന്ന് പത്രക്കാരോട് പറഞ്ഞിരുന്നു, ഇയാൾ യഥാർത്ഥത്തിൽ ഇയാളുടെ അമ്മയെ വിളിക്കുകയാണ്. അമ്മയെ വിളിച്ചിട്ട് അമ്മ, കപട വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും കൂടെ നിങ്ങൾ നാട്ടിൽ കഴിയരുത്, നിങ്ങൾ എൻ്റെ കൂടെ വാ, നമുക്കിവിടെ വിശ്വാസികളുടെ ലോകത്ത് കഴിയാം, നമുക്കിവിടുന്ന് സ്വർഗത്തിൽ പോകാമെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഇയാളുടെ അമ്മ പറഞ്ഞു, എനിക്ക്, ഞാൻ ഇന്ത്യയിലാണ് ജനിച്ചത്, എനിക്ക് ഇന്ത്യയിൽ ജീവിച്ച് മരിച്ചാൽ മതി എന്ന് ഇയാളുടെ അമ്മ വളരെ ധൈര്യത്തോടു കൂടി ഈ നജീബിന് കത്തെഴുതിയായിട്ട് അന്ന് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ ഇന്ന് അത്തരം ശബ്ദങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ലക്ഷ്മി തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ അവലും മലരും കുന്തിരിക്കവും വിഷയം. ആ വിഷയത്തിൽ തന്നെ ദിവസങ്ങൾക്ക് ശേഷമാണ് പാണക്കാട് തങ്ങളുടെ ഒരു ഒരു പ്രസ്താവന വന്നത്, അത് മുസ്ലിം ലീഗിൻ്റെ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ, മുസ്ലിം ലീഗ് വളരെ മതേതരമാണെന്നൊക്കെയാണ് പൊതു ധാരണ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ധാരണയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗിൽ ഇപ്പോൾ വളരെയധികം മതതീവ്ര ആശയങ്ങൾ, മതതീവ്രത വന്നാലും സാരമില്ല, അന്യമത വിരോധത്തിലേക്ക് അത് കടക്കുകയാണ്, അത് നടക്കുന്നുണ്ടിപ്പോൾ. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷം മാറിയിരിക്കുന്നു. അത് മനസ്സിലാക്കാത്ത മറ്റുള്ളവർ കൂടുതൽ ഈ ഒരു അന്തരീക്ഷം ഖനപ്പെടാൻ വേണ്ടി സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ എനിക്കിതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം 10-30 വർഷമായിട്ട് ഒരു ഒരു അതിൻ്റെ ഒരു അവസ്ഥാന്തരമാണിത്. അത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ട ഒന്നാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. ഈ ഇസ്ലാം മതവിശ്വാസികൾ പൂർണ്ണമായും തെറ്റിദ്ധരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് അവർ ഇതിന് നിശബ്ദത പാലിക്കുന്നു, അങ്ങനെ വളം വെച്ച് കൊടുക്കുന്നു എന്നുള്ളതും, ഇതര മതസ്ഥർ അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരത്തെ പറഞ്ഞു മുസ്ലിം ലീഗിന് ഉൾപ്പെടെ ഇവരെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു ഘട്ടം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അന്യമത ഇതര മതസ്ഥർ ഇത് മിണ്ടാതിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെയാണ്, ഈ ഇസ്ലാമോ ഫോബിയ എന്നൊരു വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെതിരെ ഏത് രീതിയിൽ ശബ്ദിച്ചാലും ഇത് ഇസ്ലാമോ ഫോബിയ ആയി മാറ്റുന്നത് കൊണ്ടാണ്, നമുക്കതിനെ അങ്ങനെ നോക്കിക്കാണാം. തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഈ മതതീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ഒളിക്കുന്നത് മതത്തിൻ്റെ പുറകിലാണ്. ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, അവർക്കൊരു മദ്രസ പഠനത്തിൻ്റെ ഒരു രീതിയുണ്ട്. ഇപ്പം മതവിശ്വാസത്തിൽ നിരവധി വിഡ്ഢിത്തങ്ങളുണ്ടാവാം, അത് നമ്മുടെ വിഷയമല്ല. അത് എല്ലാ മതങ്ങളിലും വിശ്വാസങ്ങളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്, കെട്ടുകഥകളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, അതൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അത് നമ്മുടെ വിഷയമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഈ മതവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അപ്പോൾ എൻ്റെ മതത്തിനെതിരെയാണ് ഇത്. ശരിക്കു പറഞ്ഞാൽ ഈ വിമർശനങ്ങളൊക്കെ നടക്കേണ്ടത് അല്ലെങ്കിൽ നടക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയാണ്. പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഇത് മതവുമായിട്ട്, യഥാർത്ഥ മതവുമായിട്ടുള്ള അതിനെ വേർതിരിക്കുന്നത് വളരെ ചെറിയ നേർത്ത ഒരു അതിർത്തിയാണ്. അപ്പോൾ ഇവർ നേരെ ചെന്ന് ഒളിക്കുന്നത് ആ മതത്തിൻ്റെ പുറകിലാണ്. ഇത് മതത്തിനെതിരെയുള്ള ആക്രമണം. ഇപ്പോൾ CAA സമരം, നമ്മൾ നേരത്തെ
പരിപാടിക്ക് മുമ്പ് ഒന്ന് സംസാരിച്ചിരുന്നു. സി എ എ സമരം കേരളത്തിൽ അതിരൂക്ഷമായ സമരമുണ്ടായി, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായി. എന്താണ് സി എ എ എന്ന് മനസ്സിലാക്കാതാണ്. തീർച്ചയായും അഭ്യസ്ത വിദ്യരായ എൻ്റെ സുഹൃത്തുക്കളായ ഇസ്ലാം മത വിശ്വാസികൾക്ക് പോലും സി എ എ കൃത്യമായി അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. വേറൊരു കാര്യമുണ്ട്, ഇത് തന്നെയാണ് ലക്ഷ്മി ഞാൻ മറ്റൊരു തരത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ച നജീബ്, അവൻ ബി ടെക്കുകാരനാണ്, അവൻ 12th വരെ യു എ ഇയിലോ മിഡിൽ ഈസ്റ്റിൽ പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ അവൻ പോലും വിശ്വസിക്കുകയാണ് അന്യമതസ്ഥരെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടും, അല്ലെങ്കിൽ ഈ ഐ എസ് ഒ ഒക്കെ പറയുന്ന ആശയങ്ങളിലേക്ക് അവൻ എത്തുകയാണ്. അവൻ അവൻ്റെ അമ്മയെ കൂടെ വിളിക്കുകയാണ്, നിങ്ങളും വരൂ, കാരണം അവന് വിഷമം. അമ്മ ഇവിടെ കപട വിശ്വാസികളുടെയും കാഫറുകളുടെയും നടുക്കാണ് ജീവിക്കുന്നതെന്നുള്ള പക്ഷേ. അപ്പോൾ ഒരാളുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം ഒന്നും ഇതിന് കാര്യമല്ല. ഈ മതവിശ്വാസം എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു കാര്യമാണത്. അപ്പോൾ ഇവരെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഇവിടെ ജനിച്ചു വളർന്ന മുസ്ലിങ്ങൾ അവരുടെ പൗരത്വം തെളിയിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ പോയിട്ട് ഓഫീസുകളുടെ മുമ്പിൽ നിന്ന് ക്യൂ നിന്ന് അവരുടെ ആധാർ കാർഡോ അവരുടെ എന്താണെന്ന് കാണിച്ച് ഞാൻ മുസ്ലിമാണേലും ഞാൻ ഇന്ത്യക്കാരനാണേ എന്ന് തെളിയിക്കേണ്ടി വരും എന്നുള്ള ഒരു 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 അന്തരീക്ഷം, അങ്ങനെ ഒരു പ്രചരണം ഉണ്ടാക്കുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഹിന്ദുവിനുള്ള എല്ലാ അവകാശങ്ങളും ഉള്ള ആളാണ് ഇന്ത്യയിലെ മുസ്ലിമും, ഇല്ലേ? ഇവിടെ മതപരമായ സ്വന്തം മതവിശ്വാസങ്ങളുമായി ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ഒരു ഇസ്ലാം മത വിശ്വാസിയായ പൗരന് എന്ത് ബുദ്ധിമുട്ടാണ് ഇവിടെ സി എ എ കൊണ്ടുണ്ടാകുന്നതെന്ന് ഇതുവരെ മനസ്സിലാക്കി തരാൻ ആർക്കും സാധിച്ചിട്ടില്ല. അവൻ അയാൾക്കെതിരെ ഉള്ളതേ അല്ല ഇത്, അല്ലെങ്കിൽ അഭയാർത്ഥികൾ നമുക്കെല്ലാവർക്കും അത് അറിയാം. പക്ഷേ ഇങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കി, ആ അന്തരീക്ഷം എന്തുകൊണ്ട് ഇവിടെ പച്ച പിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നിലമൊരുക്കലാണ്. ആ നിലമൊരുക്കിയിട്ടുണ്ട്. ഇത്തരം എന്ത് പ്രചരണം നടത്തിയാലും വളരെ പെട്ടെന്ന് തന്നെ അത് കയറി ഗ്രിപ്പിൽ ആവാൻ. അപ്പം അത് കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട്. സി എ എ സമരത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ കൃത്യമായി ഒരു ഭീതി ഉണ്ടാക്കാനായിരുന്നു. ഇപ്പം ആർ എസ് എസ്സുകാരനായ ആർ എസ് എസ് പ്രചാരകനായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 8 വർഷമായിട്ട് ഇന്ത്യയിൽ ഭരിക്കുന്നു പ്രധാനമന്ത്രിയായിട്ട്, ഇല്ലേ? ഹോം മിനിസ്റ്ററായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ എന്താ പറയുക, ഹിന്ദു തീവ്രവാദിയാണ് എന്ന് എതിരാളികൾ പറയുന്ന അമിത്ഷാ ഭരിക്കുന്നു. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പൗരന് മുസ്ലിമാണ് എന്ന കാരണത്താൽ ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ടോ? ഒരാളെ കാണിച്ചു തരണ്ടേ? അപ്പം ഇങ്ങനെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രചരണങ്ങൾ നടത്തി അന്യമത സ്പർദ്ധയുണ്ടാക്കുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഈ ഭീകരവാദികൾ ചെയ്യുന്നു, ഭീകരവാദികളും അവരെ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഷെയ്ഡുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയ്യുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ഹൈക്കോടതി വരെ കൃത്യമായി പറഞ്ഞതിനെ പി എഫ് എസ് ഡി പി എ തുടങ്ങിയ ഫ്രഞ്ച് ഗ്രൂപ്പുകൾ കടുത്ത ഭീകരവാദം നടത്തുന്നവരാണ്, എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2014 തോന്നുന്നു അച്യുതാനന്ദൻ സർക്കാർ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ സത്യവാങ്മൂലം കോടതിയിൽ ഇപ്പോഴത്തെ സർക്കാരൊക്കെ അതിന് മുതിരുമെന്ന് ചോദിച്ചാൽ നമുക്ക് ചിരിക്കാനേ സാധിക്കും. അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കത്രികപ്പൂട്ടിട്ട് തുടങ്ങി എന്ന് നമുക്കറിയാം. അവരുടെ കേന്ദ്രങ്ങളിലെല്ലാം കൃത്യമായി റെയ്ഡ്, അവരുടെ ഫണ്ടിങ് എവിടുന്ന് വരുന്നു എന്നുള്ളത്, എസ് ഡി പിയുടെ ഒക്കെ ഫണ്ടിങ് എവിടുന്ന് വരുന്നു എന്നുള്ളത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും സർ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇത് നിരോധിച്ചാൽ കൂടി പല പല സ്ഥലങ്ങളിൽ പല പല സംഘടനകളായി പ്രച്ഛന്ന വേഷത്തിൽ ഇറങ്ങും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് സിമി തുടങ്ങി നമുക്ക് ഇങ്ങോട്ട് അറിയാം. ഇപ്പോൾ എസ് ഡി പി ആണെങ്കിൽ ഇന്നലെ മറ്റെന്തോ ആയിരുന്നു, അങ്ങനെ നാളെ മറ്റെന്തോ ആയിരിക്കും. പക്ഷേ ഈ നിരോധനം വഴി ഇവരുടെ ഈ വേഗത, ഈ ഭീകരവാദം പടർത്തുന്നതിലെ വേഗത ഒരല്പം കുറയ്ക്കാൻ സാധിക്കില്ല? തീർച്ചയായിട്ടും ലക്ഷ്മി, ആ ചോദിച്ച വലിയ വിശാലമായ ഒരു നല്ല ചോദ്യമാണ്. അതിന് ഒന്ന് രണ്ട് ഉത്തരങ്ങളുണ്ട്. അപ്പോൾ ഒന്ന്, പ്രധാനമായിട്ട് ഇതിൻ്റെ നിരോധനത്തെ സംബന്ധിച്ച് കോടതിയുടെ ആ നിരീക്ഷണമാണ്. അതിന് പ്രധാന കാരണം ഇവർ മതവിരുദ്ധത, അന്യമത സ്പർദ്ധ വളർത്തുന്നു എന്ന് മാത്രമല്ല, അത് ഒരു പരിധിവരെ രാജ്യവിരുദ്ധതയായി മാറുന്നു എന്നും കൂടെ ഉള്ളതാണ്. ഈ രാജ്യം നമ്മുടേതല്ല, ഇത് ആർ എസ് എസ്സുകാരൻ കൊണ്ടുപോയി, അല്ലെങ്കിൽ അവരാണ് ഇവിടം ഭരിക്കുന്നത്, ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒരു രക്ഷയില്ല. അതിനുത്തരം നമ്മൾ നേരത്തെ ചോദിച്ചതാണ്, 8 വർഷമായിട്ട് ഇവിടെ ഭരിച്ചിട്ട് ഇവിടെ ഏത് മുസ്ലിമിനാണ് പലായനം ചെയ്യേണ്ടി വന്നത്? ഇപ്പോഴും പലായനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാശ്മീരിലെ ഹിന്ദുക്കളാണ്, അല്ലാതെ ഒരു മുസ്ലിമിനും ഇവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു ലോക്കലായ ഒരു കലാപം ഉണ്ടായാൽ പോലും പലപ്പോഴും പല സ്ഥലങ്ങളിലും ബംഗാൾ ഉൾപ്പെടെയുള്ളിടത്ത് പലായനം ചെയ്തത് ഹിന്ദുക്കളാണ്, മറ്റ് മതസ്ഥരല്ല. അപ്പം ഇത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു
അല്ലാത്ത ഒരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന്. അതുകൊണ്ടാണ് കോടതിക്ക് അത് ചോദിക്കേണ്ടി വന്നത്. രണ്ടാമത് ലക്ഷ്മി പറഞ്ഞ ഈ ഒരു കാര്യം നിരോധനം സംബന്ധിച്ച്, അതിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം ഇനിയിപ്പോൾ എസ് ഡി പി ഐയെ നിരോധിച്ചാൽ അത് പഴയ നിരോധനം പോലെ ആവാനുള്ള സാധ്യത, അതായത് വെറും ഒരു പ്രഹസനമായിട്ട് മാറാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. അതിന് കാരണം നേരത്തെ ലക്ഷ്മി തന്നെ പറഞ്ഞ ആ ഒരു ഫണ്ടിങ്ങിൻ്റെ വിഷയമാണ്. അതായത് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇപ്പം നിങ്ങൾ പി ഡി പണ്ട് ഇതുണ്ടായിരുന്നു, മദനിയുടെ ഒരു സ്വയം രക്ഷാ സംഘമോ എസ് ആർ എസ് എന്നോ മറ്റോ ആയിരുന്നു അതിൻ്റെ പേര്. അത് മാറി അതിൽ നിന്നുള്ള കുറേ ആൾക്കാർ മറ്റ് പദ ഇതിൽ പോയി. പിന്നീട് എൻ ഡി എഫ് ഉണ്ടായി, എൻ ഡി എഫിൽ നിന്ന് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായി. അങ്ങനെ 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 മാറി മാറി വരികയാണ്. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് നടക്കുന്നത് പൊളിറ്റിക്കൽ റെയ്ഡുകളേക്കാൾ കൂടുതൽ നടക്കുന്നത് സാമ്പത്തിക റെയ്ഡുകളാണ്, എക്കണോമിക് റെയ്ഡുകളാണ്. ഈ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും തീവ്രവാദം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. കാശ്മീരിൽ തീവ്രവാദം വലിയ ബിസിനസ്സാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ സഹായം കിട്ടും. ആ സഹായം മേടിക്കുക, കുറേ തോക്കുകൾ മേടിക്കുക, കുറേ ആൾക്കാരെ സംഘടിപ്പിക്കുക. അതുകൊണ്ടാണ് കുറേ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ കാശ്മീരിലുണ്ടായത്. പഞ്ചാബിലും അവസാന കാലത്ത് അതൊരു ബിസിനസ്സായിട്ട് മാറിയിരുന്നു. ആസാമിലും വിഘടനവാദം ഒരു ബിസിനസ്സായിട്ട് മാറിയിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകൾക്കെല്ലാം പുറത്തുനിന്നുള്ള സഹായമാണ് വളരെ പ്രധാനം. കേരളത്തിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ പ്രത്യേകത കൊണ്ട് അതിർത്തി കടന്ന് പെട്ടെന്ന് സഹായം, അത് ഭൗതികമായ സഹായം എത്താൻ വിഷമമാണ്, തോക്കും മറ്റു കാര്യങ്ങളും ഒക്കെ എത്താൻ വിഷമം. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കേരളം ഇങ്ങനെ നിൽക്കില്ല. അപ്പോൾ കേരളത്തിൽ അതില്ല, പക്ഷേ സാമ്പത്തിക സഹായം കൃത്യമായിട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ, ഇൻ്റലിജൻസ് ഏജൻസികളെ ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയും സാമ്പത്തിക ഇൻ്റലിജൻസ് ഏജൻസികളെ ഉപയോഗിച്ച് റെയ്ഡ് നടത്തുകയും ഇത് തടയാനുള്ള ശ്രമങ്ങൾ തുടങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തത്വമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഈ സാമ്പത്തിക റെയ്ഡുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തത് ഒക്കെ ഒരു പക്ഷേ ഈ പറയുന്ന നിരോധനത്തിൻ്റെ ആദ്യ പടിയാവാം. കുറച്ച് സമയമെടുത്താലും അപ്പോൾ ഇനി ഇതിനെ തിരിച്ച് ഇതുപോലെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ എളുപ്പമല്ല. കാരണം പൈസ ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. പത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. ഇവർക്കും അറിയാം ഇന്ത്യയിലെ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇവിടെ ഏതാണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഏതാണ്ട് ഒരു തുല്യ ഇതാണ്. ഒരു കൂട്ടരെ ന്യൂനപക്ഷം എന്ന് സാങ്കേതികമായി പറയാം, പക്ഷേ ന്യൂനപക്ഷം ഇല്ല ഇവിടെ യഥാർത്ഥത്തിൽ. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്രയും വലിയ മതഭ്രാന്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കത്തിക്കും ചുടും എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യവുമില്ല. അപ്പോൾ ഇവർക്കിതെല്ലാം അറിയാം, പക്ഷേ ഇത് നടത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യമാണ്. കാരണം സാമ്പത്തികമായ ഒരു ഘടകമാണ്, അവിടെയാണ് വെട്ടാനായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ റെയ്ഡും മറ്റും നമുക്കറിയാം. ഈ ഇടത് സർക്കാർ എന്തുകൊണ്ട് എത്രത്തോളം ഈ ആലപ്പുഴയിലെ എസ് ഡി പി ഐ നേരത്തെ പറഞ്ഞ പോലെയാണ് ഏറ്റവും പുതുതായി അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ മുദ്രാവാക്യമാണല്ലോ. മരണാനന്തര ചടങ്ങുകൾക്കായുള്ള സാധനങ്ങളൊക്കെ ഇവരെ മതസ്ഥർ കരുതി വെച്ചുള്ളൊരു കൊച്ചുകുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതാണ്. അവരെ അത് പഠിപ്പിച്ചു കൊടുത്തത് അവ ഇങ്ങനെയുള്ള ചെറിയ പ്രതിഭകളെയൊക്കെ കണ്ടെത്തി പഠിപ്പിച്ച് സിറിയയിലേക്കും ഒക്കെ അയക്കാനായിരിക്കും ഇവരുടെ ഇവർ അതായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ആലപ്പുഴയിൽ നടന്ന സമ്മേളനം അത് നേരത്തെ പറഞ്ഞ പോലെയാണ്, അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തും എ കെ ആന്റണി സർക്കാരിൻ്റെ കാലത്തും ഒന്നും ഇവരുടെ ഈ മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടിയുള്ള റാലികൾക്കോ സമ്മേളനങ്ങൾക്കോ ഒന്നും അനുമതി നൽകാതിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. അത് കൃത്യമായും ഇതൊരു വർഗീയതയിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു കലാപത്തിലേക്ക് പോകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. പക്ഷേ ഇതിനെല്ലാം ഇപ്പോൾ അനുവാദം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടത് സർക്കാർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഈ അടുത്ത കാലത്തായി നടക്കുന്ന ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞത് ചൈനയിൽ നിന്ന് ഇവർക്ക് ഫണ്ടിങ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ചങ്കില ചൈനയാണ് ഫണ്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കുമോ ഇടത് സർക്കാർ ഇതിന് കൃത്യമായി ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത്? അതുമാത്രമല്ല, നമുക്കറിയാം ഈ ഒരു മുദ്രാവാക്യം വിളി മുഴങ്ങിയതിന് ശേഷം ഈ മുഖ്യധാര മാധ്യമങ്ങളൊന്നും അത് വാർത്ത കൊടുത്തില്ല. അത് അന്ത്യചർച്ചകൾ പോലും രണ്ട് ദിവസത്തിന് ശേഷമാണ്, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതിന് ശേഷമാണ് ഇതിന് ഒരു ഇടം കിട്ടിയത് തന്നെ. പക്ഷേ ഇപ്പോൾ പി സി ജോർജിൻ്റെ ഒക്കെ വിഷയത്തിൽ നമുക്കറിയാം, എസ് ഡി പി ഐ ഒരു പരാതി കൊടുത്താലാണ് ഉടനടി കേരള പോലീസ് അതിൻ്റെ പേരിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത് എന്നുള്ളത്. ഇപ്പോഴത്തെ കേരളത്തിൽ എസ് ഡി പി ഐ അല്ലെങ്കിൽ പി എഫ് ഐ ഒക്കെ ഒരു പരാതി കൊടുത്താൽ മാത്രമേ ഉടനടി അതിൽ ആക്ഷൻ ഉണ്ടാവൂ എന്നൊരു അവസ്ഥ വരെയുണ്ട്. അതൊക്കെ ഈ ഫണ്ടിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് എങ്ങനെ എന്നുള്ളത് നമുക്ക് അല്ല. എനിക്ക് തോന്നുന്ന ലക്ഷ്മിയാണെന്ന് തോന്നുന്നു ചൈനയുടെ ഫണ്ടിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ ആദ്യം? എന്താണ്
ഒരു കോർപ്പറേറ്റിനെ കുറിച്ചോ മറ്റോ പറഞ്ഞിരുന്നു. രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരാണ് കൃത്യമായി 2019 2020 ചൈന സന്ദർശിച്ചതായും ഈ കമ്പനികൾ വഴിയാണല്ലോ. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബിസിനസ് ടൈക്കൂണുകൾ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായി പറയാനാവുന്നതേ ഉള്ളൂ. അതെല്ലാം കേന്ദ്രത്തിന്റെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ നമുക്കറിയാം. ഈ ചാരിറ്റി വഴിയൊക്കെയുള്ള ഫണ്ടിങ് ചാരിറ്റി ആണല്ലോ ഇതിന് മറ്റൊരു വലിയൊരു മറ എന്ന് പറയുന്നത്. ചൈനയിൽ നിന്ന് ഫണ്ടിങ് വരുന്നത് രണ്ട് കമ്പനികൾ രൂപീകരിച്ച് ആ കമ്പനികളുടെ പേരിലാണെന്നുള്ള രീതിയിൽ എസ് ഡി പി ഐ പ്രവർത്തകർ, അത് കൃത്യമായി ഡൽഹി കലാപത്തിൽ ആന്റി സി എ റൈഡ്സിലൊക്കെ ഈ ഒരു ഫണ്ടിങ് ഉപയോഗിച്ചതായുള്ള കൃത്യമായി വിവരം ഇടുക്കി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതല്ലേ ഈ ചൈന കണക്ഷനും കൂടി വരുന്നതാണ് നമ്മൾ. ഇല്ല, ഇത് തീർച്ചയായിട്ടും ശരിയായിരിക്കും. ഈ കാരണം എനിക്ക് തോന്നുന്ന കേന്ദ്ര സർക്കാർ ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്. ചൈനയെ നമുക്ക് പലപ്പോഴും അറിയാത്തതാണ്, ഈ ചൈനയുടെ ഒരു കൈകൾ വളരെ അദൃശ്യമാണ്. ഇന്ത്യയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളിലും ചൈനയുണ്ടെങ്കിലും ചൈന അത് ചെയ്യുന്നത് നേപ്പാൾ വഴിയും പാകിസ്ഥാൻ വഴിയും ഒക്കെയാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു അന്വേഷണം നടക്കട്ടെ, അതിൻ്റെ വിവരം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഇവരോടെ കാണിക്കുന്ന മൃദു സമീപനം, അത് ചങ്കിലെ ചൈന ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നാടൻ വിഷയങ്ങളാണ്, കാരണം ഇവിടുത്തെ സ്വന്തം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ശരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അനാലിസിസ് നടത്തിയ ആൾക്കാരെല്ലാവരും പറയുന്നത് ഈ തുടർഭരണം എന്ന് പറയുന്നത് ഇവരോടെ കാണിച്ച പ്രീണനത്തിന് ലഭിച്ച ഒരു ഒരു സമ്മാനം കൂടിയാണ്. ഒരു കാരണം അതാവാം, മറ്റു കാരണങ്ങളുണ്ടാവാം. ഫ്രീ കിറ്റും അതുപോലെയുള്ള കാര്യങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ ഐക്യമില്ലായ്മ, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കാരണം ഇതാണ്, അത് പല മണ്ഡലങ്ങളിലും ഇവരെ ജയിപ്പിച്ചത് ഈ പറയുന്ന ഒരു ഫ്രഞ്ച് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും അവരുടെ സപ്പോർട്ടാണ്. കാരണം തൃക്കാക്കരയിൽ സംഭവിച്ചത് അങ്ങനെ നോക്കിയാൽ, തൃക്കാക്കരയിൽ ഒരു പക്ഷേ ഇവരതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ തൃക്കാക്കരയെ സംബന്ധിച്ച് എൻ്റെ തോന്നൽ, ഇപ്പം നമ്മൾ 24 മണിക്കൂർ ആയിട്ടില്ല റിസൾട്ട് വന്നിട്ട്, പക്ഷേ എൻ്റെ തോന്നൽ ഒരു ക്രിസ്ത്യൻ കൺസോളിഡേഷനും കുന്തിരിക്കം എഫക്റ്റ് ഉണ്ട്. അവലും മലരനും കാര്യമായി എഫക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും കുന്തിരിക്കം കൃത്യമായിട്ട് എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നത്, പിന്നെ രണ്ട്, ഈ സർക്കാരിൻ്റെ മഞ്ഞക്കുറ്റിയും അതിൻ്റെ ഒരു ധാർഷ്ട്യവും ഒക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയർ, അത് മറ്റൊരു വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവരുടെ ആ സപ്പോർട്ട്, പിണറായി വിജയൻ ഒരു ഒബ്ലിഗേഷനുണ്ട്, ആ ഒബ്ലിഗേഷൻ ഇവർ കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ ആലപ്പുഴയിലെ മുദ്രാവാക്യം വിളിയുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിലെ റാലി, ഈ വലിയ ബഹളം ഉണ്ടായപ്പോഴാണ് മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തത്, സത്യമാണ്. ഈ വലിയ ബഹളം ഉണ്ടാകുന്നതിന് ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തപ്പോൾ സർക്കാർ നടപടിയെടുക്കാൻ തയ്യാറായി. അപ്പം അയ്യൻ്റെ അച്ഛനെ കണ്ടു, തോളത്ത് വെച്ചവനെ കണ്ടു, വലിയ ആഘോഷത്തോടുകൂടി അറസ്റ്റ് ചെയ്യുകയും മറ്റു കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഏതാനും മാസങ്ങൾ മുമ്പ് രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന ആലപ്പുഴയാണ്. രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. അങ്ങനെ മതസ്പർദ്ധ പോലും ഉണ്ടാകാൻ വലിയ തോതിൽ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഇങ്ങനെയൊരു പ്രകടനത്തിനും സമ്മേളനത്തിനും അനുമതി കൊടുത്തു? ആ അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെ എന്ത് ചെയ്തു? അവരോടൊരു വിശദീകരണമെങ്കിലും ഈ സർക്കാർ ചോദിച്ചോ? അവരോട് എന്തുകൊണ്ട് വിശദീകരണം ചോദിക്കുന്നില്ല? അപ്പോൾ അവരോട് വിശദീകരണം ചോദിക്കാതിരിക്കുമ്പോൾ ഇത് സർക്കാർ തന്നെ കൊടുത്ത അനുമതിയാണ് ഇല്ലേ? എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഇവരോടുള്ള മൃദു സമീപനത്തിന് ഇതിനപ്പുറം മറ്റൊരു ഉദാഹരണം ആവശ്യമില്ല. ഇപ്പം ജനങ്ങൾ ബഹളം വെച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു പൊതുസമൂഹം ഇതൊരു വലിയ വിഷയമായി കണ്ടു എന്ന് കാണുമ്പോൾ, ഓക്കെ, ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പം രണ്ടു ദിവസമായിട്ട് അവർ അനക്കോ ഇല്ലല്ലോ, തീർന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ഒരു ഒരു കാഴ്ചയാണ്, പൂരക്കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇവരെ പ്രീണിപ്പിക്കുന്നതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന വലിയ വിഷയം ആരും തിരിച്ചറിയുന്നില്ല. അച്യുതാനന്ദൻ ഇത് തിരിച്ചറിഞ്ഞിരുന്നു, വി എസ് അച്യുതാനന്ദൻ. എ കെ ആൻ്റണി തിരിച്ചറിഞ്ഞിരുന്നു. അച്യുതാനന്ദനും എ കെ ആൻ്റണിയും ബി ജെ പിക്കാരല്ലോ. ബി ജെ പിക്കാർ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ നേതാവാണ്, സി പി എമ്മിൻ്റെ നേതാവാണ്, മറ്റേയാൾ കോൺഗ്രസിൻ്റെ നേതാവാണ്. ഇരുവരും മുഖ്യമന്ത്രിമാരായിരുന്ന ആൾക്കാരാണ്. അവർ തിരിച്ചറിയുകയും അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരാൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ജീവിച്ചിരുന്ന ഏറ്റവും ക്രാന്തദർശി ആയ ഒരു സന്യാസി, സ്വാമി സത്യാനന്ദ സരസ്വതി, ചെങ്കോട്ടുകോണം ആശ്രമത്തിലെ സ്വാമിജി, ഇതിനെക്കുറിച്ച് വർഷങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ച്. നമുക്ക് ആ ബൈറ്റ് ഒന്ന് കേട്ടു നോക്കാം. വരുന്ന 14 കൊല്ലത്തിനകം ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമാക്കാമെന്ന്
എഴുതി വെച്ച് കൊടുത്തിരിക്കുന്ന ഫാക്ട്സിന്റെ കാപ്പി ഇവിടുത്തെ ഡി ജി പിയുടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് സാധിച്ചെടുക്കുവാൻ മറ്റു ഭാഗം ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ യുവാക്കളെ പിടിച്ചുകൊണ്ടുപോയി സുന്നത്ത് നടത്തി, തല മൊട്ടയടിച്ച് വെള്ളത്തൊപ്പിയിട്ട് ഉടുപ്പിച്ചിരിക്കുന്ന കവണി ഉടുപ്പി ഇവന്റെ പച്ച ഉടുപ്പിച്ച് പച്ച വെളിച്ചം കെട്ടി ബനിയനുമിട്ട് ഇവിടെ ഷേവ് ചെയ്ത് മറ്റേ രൂപത്തിലാക്കി കൊടുത്തിരിക്കുന്നത് ആന്റണിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടു ചോദിച്ചേ, ഞാൻ കളവ് പറയുകയില്ല, സത്യം. ഇത് പറയുമ്പോൾ സ്വാമി വർഗീയവാദി അമ്മയെ തല്ലിയതെന്ന് പറയുന്നതാണ് തെറ്റ്. തല്ലിയതല്ല, അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീതി. പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇത് ഓരോന്നായി പറഞ്ഞു പോകുന്നത് ഇന്ന് നമ്മുടെ സ്ഥിതി ഒന്ന് വിലയിരുത്താൻ വേണ്ടി മാത്രമാണ്. ഇത്ര ചുരുങ്ങി ഇവിടെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും ദൂരെയൊക്കെ നമ്മൾ ഇരിക്കുന്നു. പക്ഷേ ലോകത്തിന്റെ മുന്നിൽ അതൊരു ചിരട്ടയിലെ വെള്ളം പോലെ ഉള്ളൂ. അത് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്വാമി പറഞ്ഞില്ലേ എല്ലാ അരുമക്കിടങ്ങളെന്ന്? ഹിന്ദുവിന്റെ കുടുംബസഹിതം പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് അച്ഛനും അമ്മയും കാണെ പല്ലുള്ള വാള് വെച്ച് കുട്ടികളെ അറുത്തുവന്നു, തല ജീവനോടെ കുഴിച്ചിട്ടിട്ട് എണ്ണ ഉരുക്കി മുകളിലൊഴിച്ച് ജീവനോടെ തൊലിവിരിച്ചെടുത്തു. ഒരു സിദ്ധനെ, ആ സിദ്ധനെ ഉറങ്ങുന്ന സമയത്ത് ആരുമറിയാതെ ആളെ വിട്ട് പിടിച്ചുകെട്ടി രണ്ട് സൈഡിലും കുറ്റിയടിച്ച് ശരീരം അനങ്ങാതെ മലർത്തിക്കിടത്തി കെട്ടിയിട്ട് നെഞ്ചിൽ ഒരു വലിയ ഭാരമുള്ള തളിക പഴിപ്പിച്ചെടുത്തങ്ങ് വച്ചു. അപ്പോൾ ഈ മാംസം അതിനോട് ഉരുകി ചേർന്നു. പിന്നീട് തളിക എടുത്തു മാറ്റിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മാംസം മുഴുവൻ അതിൻ്റെ കൂടെ തളികയിൽ വെളിയിൽ പോന്നു. ആ കുഴിയിൽ മൂത്രമൊഴിച്ചു. ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥയിൽ നിന്ന് ഹിന്ദു മാറി നിന്ന് ചിന്തിക്കേണ്ട ഒരവസരം നമുക്കുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. കാരണമെന്താ? നമ്മുടെ അവസ്ഥ നിങ്ങളൊന്ന് വിലയിരുത്തി പഠിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. കാലഘട്ടത്തിന്റെ നീതി അനുസരിച്ച് നമ്മുടെ പാരമ്പര്യത്തെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു എങ്കിലും മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ നമ്മളൊന്ന് അറിയണം. മതങ്ങളുടെ പേര് പറഞ്ഞ് കടന്നു വരുന്ന ആക്രമണങ്ങളെ ചെറുത്തു നിർത്താൻ ശേഷിയില്ലാതെ ഇതേവരെ അനുഭവിച്ച ഘോര കൊലപാതകങ്ങളും ജീവനോടെ പച്ച തൊലി വിരിച്ചെടുക്കുന്നതിന് മടി കാണിക്കാത്ത രാജ്യത്വത്തിന്റെ ആധുനിക വാഴ്ചകളെയും സോഷ്യലിസത്തിന്റെ മാതൃകയാക്കി സെക്കുലാറിസത്തിന്റെ പട്ടികയിൽപ്പെടുത്തി മാപ്പിള ലഹളയെ കുമാരനാശാൻ പോലും ഘോര മഹമ്മദർ ഊറ്റിയെടുത്ത ആ ഒഴുക്കിയ രക്തമെന്ന് പ്രയോഗിച്ചിരിക്കെ അതിനെയെല്ലാം മറപട പിടിച്ചുകൊണ്ട് കടന്നു വരുന്നവന് ഇന്ന് വേറൊന്നുമല്ല നൽകിയിരിക്കുന്നത്, അത് സ്വാതന്ത്ര്യ സമരമാണ് പോലും. ഇങ്ങനെ ഹിന്ദുവിനെ വെട്ടിയെരിഞ്ഞടത്ത് ഹിന്ദുക്കുഷ് എന്നൊരു പർവ്വതമുണ്ട്. കുഷ് എന്ന വാക്കിന് കൊല എന്നാണ് അർത്ഥം. ഹിന്ദുവിനെ കുഴിച്ചു കൊലപാതകം നടത്തി കുഴിച്ചിട്ട സ്ഥലമാണ് ഹിന്ദുക്കുഷ്. ഒരു പർവ്വത പ്രദേശത്തുണ്ടായിരുന്ന ഗ്രാമം മുഴുവൻ കൊലപ്പെടുത്തി അടക്കിയെടുത്ത ആ ആധുനികമായ രാക്ഷസീയമായ കാലഘട്ടത്തിനെ ഇന്നും ഒരു കൊടിയടയാളമെന്നോണം ലോകത്തിന് വിളിച്ചറിയിക്കുന്ന ഒരു സന്ദേശമായിട്ട് ഹിന്ദുക്കുഷ് നിലനിൽക്കുന്നു. നമുക്കറിഞ്ഞുകൂടാ, മനസ്സിലായോ? ഈ കാലഘട്ടത്തിൽ കുമാരനാശാൻ നാരായണ ഗുരുദേവനൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ ഘോര കൊലപാതകത്തിന് ഇന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ പടച്ചട്ട അണിയിച്ച് വെള്ളവസ്ത്രം ഉടുപ്പിച്ച് അവന് കൊടുക്കുന്നു സമരസേനാനിക്ക് കൊടുക്കുന്ന സമ്മാനം. ഇവിടെ ഹിന്ദുക്കളൊക്കൊന്ന് കുഴിച്ചിട്ട കിണറുകൾ ഇന്നുമുണ്ട്. ഞാൻ ഒരിക്കുമ്പോൾ ഒരു വാര്യത് മകളുടെ ഈ പാവാട ഇങ്ങനെ ഇങ്ങോട്ട് ഈ ഒരു സൈഡിൽ നിന്ന് പൊക്കി ആ തുടയിൽ കാണിച്ചു തന്ന എന്താണ്? പാകിസ്ഥാൻ എന്ന് ഇരുമ്പ് പഴിപ്പിച്ച് പൊള്ളിച്ചെഴുതിയതിന്റെ വടിവ് ഞാൻ കണ്ടവനാണ്. ഇത് പറയുമ്പോൾ സ്വാമി വർഗീയവാദിയല്ല. സ്വർഗീയവാദി എന്തായിരുന്നാലും ഏത് വാദിയായാലും ഇവിടെ ഒരു യുക്കുമില്ല. പറയാതിരിക്കാൻ വയ്യ. അവിടെയൊക്കെ നമ്മുടെ ഹിന്ദുവിന്റെ ചിന്താമണ്ഡലം കഴിഞ്ഞ കാലഘട്ടത്തെ വിസ്മരിച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ നടക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ കഴിയാതെ മരവിച്ചുറങ്ങുന്ന കണ്ണടച്ചുറങ്ങുന്ന ഒരവസരമായി ആക്കി മാറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഇന്നത്തെ കാലത്ത് പ്രസക്തമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം കേരളം തീവ്രവാദത്തിന്റെ ഒരു നഴ്സറിയാണ് എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് വലിയ രീതിയിൽ വിവാദമൊക്കെ ആക്കിയിരുന്നു. അന്നും പറഞ്ഞത് അങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഉയർത്തിപ്പിടിച്ചത്. പക്ഷേ അത് ഇത് കേരളം കൃത്യമായൊരു ഹൈഡ് ഔട്ടായി ഇരുന്നിട്ട് ഇപ്പോൾ നമുക്കറിയാം എല്ലാം വെളിച്ചത്ത് വരുന്നുണ്ട്. ഇത് ശ്രീലങ്കയിലെ സ്ഫോടനങ്ങൾക്ക് ശേഷമാണ് ഇത് കൃത്യമായ ഗൗരവത്തോടെ ഒരു വിഭാഗമെങ്കിലും അതിനെ നോക്കിക്കണ്ടു തുടങ്ങിയത്. ആ ഒരു കണക്ഷൻ എങ്ങനെ നോക്കിക്കാണും?
തീർച്ചയായിട്ടും ലക്ഷ്മി, ഇത് നേരത്തെ നമ്മൾ ഈ ഇത്രയും നേരം സംസാരിച്ച കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൊതുബോധത്തെക്കുറിച്ചാണ്. അപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൊതുബോധം എന്ന് പറയുന്നത് തികച്ചും പൊള്ളയായിട്ടുള്ളൊരു സാധനമാണ് എന്ന്. ഇപ്പോൾ ഏതാണ്ട് കേരളത്തിൽ ഭയങ്കര മതേതരത്വമാണ്, കേരളത്തിൽ ഭയങ്കര മതമൈത്രിയാണ്. ഇതെല്ലാം നമ്മൾ പലതും മൂടി വെച്ച് അതിൻ്റെ മുകളിൽ ഈ പറയുന്ന പോലെ വെള്ളത്തുണി വിരിച്ചിട്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ശ്രീലങ്ക തീർച്ചയായിട്ടും കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നവരെങ്കിലും ശ്രീലങ്ക വന്നു കഴിഞ്ഞപ്പോൾ ഇത് കേരളത്തിൽ സംഭവിച്ചുകൂടെ എന്ന് പറയും. അപ്പോഴും ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ പലരും ചിലരൊക്കെ വെച്ചു പുലർത്തുന്ന ഒരു അബദ്ധ ജടിലമായ ഒരു ധാരണയുണ്ട്. കേരളത്തിൽ തീവ്രവാദികൾക്ക് ഇത് കേരളം ഒരു സേഫ് സോണാണ്, അതുകൊണ്ട് ഇവിടെ തീവ്രവാദം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഭീകരവാദികൾ ഉണ്ടാവില്ല, ഇവിടുന്ന് ആൾക്കാർ പലയിടത്തും പോകുന്നേ ഉള്ളൂ എന്ന് മലയാളിയുടെ ഒരു പൊതുബോധമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ, ഇതാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. കേരളത്തിൽ നിന്ന് പോയവൻ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് കാബൂളിൽ എംബസി ബോംബിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇല്ലേ, പാകിസ്ഥാനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഭീകരവാദത്തിൽ. ലോകമെമ്പാടുമുള്ള തീവ്രവാദ ബന്ധങ്ങളിൽ കേരളമുണ്ട്, പക്ഷേ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല. അത് തികച്ചും അബദ്ധമാണ്, കേരളത്തിലും ഇത് നടക്കും. സംശയമുണ്ടെങ്കിൽ ശ്രീലങ്കയാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഉദാഹരണം. കാരണം ശ്രീലങ്കയിലും ഇതേ ചിന്തയായിരുന്നു. ശ്രീലങ്കയിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ എൽ ടി ടിക്കെതിരെ, തമിഴ് പുലികൾക്കെതിരെ ശക്തമായ സ്റ്റാൻഡ് എടുത്തപ്പോഴും ഇസ്ലാമിക തീവ്രവാദത്തോട് അവരങ്ങനെ വലിയൊരു ഇതെടുത്തില്ല. അവർ വളരെ പൊതു സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന വലിയ നിലയിൽ ബിസിനസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത ആൾക്കാരാണ് ഈ തീവ്രവാദ സംഘടനയുടെ ചുക്കാൻ പിടിച്ചത് അവിടെ. അതാണ് ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് ഇപ്പോൾ ഒരു വലിയ ഷോക്കായിരിക്കുന്നത്. ഈ ആൾക്കാരെ പ്രീണിപ്പിക്കാനും അവരെ രാഷ്ട്രീയ മുഖ്യധാരയിൽ നിർത്താനും ഒക്കെ ശ്രീലങ്കയിലെ സർക്കാരും അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേരത്തെ ശ്രമിച്ചിരുന്നു. ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം അവിടെ വലിയ സർക്കാരിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അതിലൊരാൾ എം പി ആയിരുന്നു. ആ എം പി എന്ന് പറയുന്ന ആൾ മലയാളിയാണ്, അയാൾക്കൊരു മലയാള ബന്ധമുണ്ട്. അയാൾ കാസർഗോഡ് വരികയും അയാളുടെ പിതാവിൻ്റെ വീട് സന്ദർശിക്കുകയോ ഒക്കെ ചെയ്തത് വാർത്തയായിരുന്നു. ഇപ്പോൾ അയാൾ ജയിലിൽ കിടക്കുകയാണ് തീവ്രവാദ ബന്ധത്തിൻ്റെ പേരിൽ. അപ്പോൾ ശ്രീലങ്കയിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കാം. അതുകൊണ്ട് കേരളത്തിൽ ഒന്നും ഉണ്ടാവില്ല, കേരളത്തിൽ ഇതൊക്കെ കുഴപ്പമില്ലാതെ പോകും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ മുദ്രാവാക്യം വിളിയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. കേരളത്തിൽ ഉണ്ടാകാം, ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ ഈ നേരത്തെ ലിസ്റ്റ് ചെയ്ത കുറേ സംഭവങ്ങൾ ഇതെല്ലാം കേരളത്തിലുണ്ടായതല്ലേ, നമ്മളെന്താ അത് മറക്കുന്നത്? അപ്പം ഈ കൊലപാതകങ്ങളും കലാപങ്ങളും ഒക്കെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. കേരളം ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു വലിയ എന്താ പറയുക ദീപ്തമായ ഭൂതകാലമൊന്നുമുള്ള സംസ്ഥാനമല്ല ഈ വിഷയത്തിൽ. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഒരു വിഷയം ഈ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീലങ്ക ഒരു വലിയ സാമ്പത്തിക തകർച്ചയിലാണ് കിടക്കുന്നത്. ശരിക്കും ഈ സാമ്പത്തിക തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയതെന്ന് മാത്രമല്ല, ഇതിന് തുടക്കം കുറിച്ചത് ഈ ഈസ്റ്റർ ബോംബ് സ്ഫോടനമാണ്. കാരണം ഈ സ്ഫോടനം വന്നതോടുകൂടി അവിടുത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം ടൂറിസമായിരുന്നു. അതോടുകൂടി ടൂറിസത്തിന് ആൾ വരാതായി, വിദേശ സഞ്ചാരികൾ വരാതായി, ഇന്ത്യയിൽ നിന്ന് പോലും ആൾക്കാർ പോകാതായി. അത് ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മറ്റ് കാരണങ്ങളുണ്ട്, ചൈനയുടെ ട്രാപ്പുണ്ട്, അതൊക്കെയുണ്ട്. പക്ഷേ ശ്രീലങ്കയുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് വലിയ തോതിൽ ആഘാതമേൽപ്പിച്ചത് ഈ ഈസ്റ്റർ ബോംബാണ്. അപ്പോൾ അവിടെ തന്നെ ജനിച്ച് ജീവിച്ച ആൾക്കാർ, അവിടെ സമൂഹത്തിൽ വലിയ ബന്ധങ്ങളുള്ള ആൾക്കാർ തന്നെയാണ് അവിടുത്തെ ഈ സ്ഫോടന പരമ്പര സംഘടിപ്പിച്ചത്. അപ്പം മത തീവ്രവാദം തലയ്ക്കകത്ത് കയറിയാൽ ആരും എന്തും ചെയ്യും. അത് കൃത്യം ഉദാഹരണമാണത്. അതിപ്പോൾ കേരളത്തിന് സംഭവിക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഈ പരിപാടിയിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി കേരളം അൺസേഫ് ആണ് എന്നുള്ള ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന് താങ്ങാവുന്ന ആഘാതമായിരിക്കില്ല. അത്രയെങ്കിലും രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് നമ്മുടെ ഭരണാധികാരികൾ ചിന്തിക്കുകയും മത തീവ്രവാദ രാജ്യവിരുദ്ധ ഭീകരവാദ ശക്തികൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തില്ലെങ്കിൽ കേരളം മറ്റൊരു ശ്രീലങ്കയാവും. പക്ഷേ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമുക്കറിയാം ഇപ്പോൾ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലും പൗരത്വ നിയമം ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആർക്ക് വേണ്ടിയുള്ള പ്രകടനമായിരുന്നു എന്ന് നമുക്കറിയാം. പിന്നെ ഈ മുദ്രാവാക്യം വിളികളുടെ ഇല്ല, പൗരത്വ ഭേദഗതി ബില്ല് പിണറായി വിജയൻ നടപ്പാക്കണ്ട, അദ്ദേഹം എന്തിനാണ് നടപ്പാക്കുന്നേ? അത് നടപ്പാക്കേണ്ട കേന്ദ്ര സർക്കാർ അല്ലേ, കേരള ഒരു രാജ്യമാണ് എന്നുള്ളൊരു നിലയിലാണ് അദ്ദേഹം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി പറയുന്ന ഓരോ വാചകത്തിനും അതിൻ്റേതായ പവറുണ്ട്, അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പൗരത്വ ഭേദഗതി ബില്ല്
അദ്ദേഹം കേരളത്തിൽ നടപ്പാക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ട ബാധ്യതയില്ലേ? ഇപ്പം മദനിയെ ജയിലിൽ നിന്ന് വിടണമെന്ന് പറഞ്ഞ് ഇവിടെ സംയുക്ത പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു സംയുക്ത പ്രമേയം പാസ്സാക്കിയാൽ പൗരത്വ ഭേദഗതി ബില്ല് കേരളത്തിൽ പാസ്സാവാതിരിക്കുമോ? ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഇവിടെ നമ്മുടെ പൗരത്വ ഭേദഗതി ബില്ല് വേണ്ടായേ എന്ന് പറഞ്ഞൊരു പ്രമേയം പാസ്സാക്കി ഡൽഹിക്ക് അയച്ചാൽ കേന്ദ്ര സർക്കാർ പേടിച്ച് ഓക്കെ കേരളം ഒഴിച്ച് ബാക്കിയുള്ള ഇന്ത്യയിൽ നമുക്ക് പൗരത്വ ഭേദഗതി ചെയ്യാം എന്ന് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും. പറയുന്നതിനൊരു പരിധി വേണ്ട. നമ്മളെല്ലാ ചർച്ചകളുടെയും ഒടുവിൽ ഈ രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം പോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനു നേരെ കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിലും നേരത്തെ പറഞ്ഞ പോലെയാണ് STPI വിഷയം നടന്ന് ആ പ്രകോപനപരമായ മുദ്രാവാക്യം ആ കുട്ടി വിളിച്ചതിന് ശേഷം വലിയ ബുദ്ധിമുട്ടിയാണ് ചാനലുകാരുടെ ചർച്ചയ്ക്ക് വരെ എടുത്തത്. അതായത് നമുക്കൊരു പ്രമുഖ മാധ്യമത്തിലെ വളരെ സീനിയർ ഒരു മാധ്യമ പ്രവർത്തക വളരെ കൂളായി പറഞ്ഞത്, ലഘുവായി അതിനെ പറഞ്ഞത്, അത് ഹിന്ദുക്കൾക്ക് നേരെയല്ല, അത് RSSകാർക്ക് നേരെയായിരുന്നു മുദ്രാവാക്യം. അപ്പോൾ RSSകാരെ എന്തും ചെയ്യാം എന്നാണോ ഇത്? മീഡിയ ജിഹാദ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ സിദ്ധിക്കാപ്പൻ, ഒരു മാധ്യമ പ്രവർത്തകൻ ഇതിനിരയായി, ഈ ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായി എന്നൊക്കെ പറയുമ്പോഴും മാധ്യമപ്രവർത്തനത്തിന് പോയപ്പോഴല്ല, ഹത്രാസിലേക്ക് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ കൂടെ പോയപ്പോഴാണ് സിദ്ധിക്കാപ്പൻ പിടിയിലായത് എന്നുള്ളത്. അതാണ് ഈ മാധ്യമങ്ങൾക്കിടയിലെ നുഴഞ്ഞുകയറ്റം നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു വിഷയം. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പൊതുബോധം സൃഷ്ടിക്കലിൽ ഈ മാധ്യമങ്ങൾക്കും ഒരു വലിയ പങ്കുണ്ട്. മാധ്യമപ്രവർത്തകർ കൃത്യമായ അജണ്ടയോടുകൂടി, ഞാനിപ്പോൾ ഓരോ വ്യക്തിക്കും കിട്ടുന്ന പൈസയുടെ കണക്കൊന്നും പറയുന്നില്ല, പക്ഷേ നമുക്ക് ഡൽഹിയെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഡൽഹിയിൽ പല ലോബികളും പല മാധ്യമപ്രവർത്തകർക്കും വലിയ തുക കൊടുക്കുന്നതൊക്കെ ഒരു കാലത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫാം ഹൗസും ഒക്കെയുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. അത് കാരണം ഇതുപോലെയാണ്, കൃത്യമായ ചില അജണ്ടകളെ ചില ലോബികളിൽ ഒക്കെ പൈസ കിട്ടുന്നുണ്ട്. ഇത് വെറും ഒരു രാഷ്ട്രീയമായ ഒരു അന്ധവിശ്വാസം, അന്ധമായ രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾ ഈ പറയുന്ന ആൾക്കാർക്കും ഉണ്ടാകാം. അല്ലെങ്കിൽ RSSകാരനെ കൊന്നാൽ കുഴപ്പമില്ല, RSSകാരനെ അവിലും മലരും മേടിച്ചു വെച്ചു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന ആ വൃത്തികേട് ഇവിടുത്തെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ അരങ്ങേറാൻ പാടുണ്ടോ? അല്ലെങ്കിൽ തന്നെ ആ ചോദ്യം, നേരത്തെ പിണറായി വിജയൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്, അവിലും മലരും ഉപയോഗിച്ച് മരണാനന്തര ചടങ്ങ് നടത്തുന്നത് RSSകാരൻ മാത്രമാണോ? സകല ഹിന്ദുക്കളും ചെയ്യുന്നില്ലേ? CPMകാരായ ഹിന്ദുക്കൾ ചെയ്യുന്നില്ലേ? കോൺഗ്രസ്സുകാരായ ഹിന്ദുക്കൾ ചെയ്യുന്നില്ലേ? ഇനി RSSകാരനെ മാത്രമാണെങ്കിൽ കുന്തിരിക്ക വിടുന്നു. ശരിക്കും ഒരു മാധ്യമപ്രവർത്തക അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ ചോദിക്കേണ്ടത് ഈ ചോദ്യങ്ങളല്ലേ? അവരോടാണ് ചോദിക്കേണ്ടത്. പകരം ഇവർ ചെയ്യുന്നത് നേരെ തിരിച്ച് അത് മൊത്തം ഹിന്ദുക്കൾക്കെതിരെയാണെന്ന് നിങ്ങൾ വരുത്തേണ്ട, അത് RSSകാരനെതിരെയാണെന്ന് പറഞ്ഞ് ഒരു പരിധിവരെ വാദിക്കാനിരിക്കുന്ന പാനലിസ്റ്റിൻ്റെ ജോലി ലഘൂകരിച്ചു കൊടുക്കുകയാണ്. അത് ചുമ്മാ തങ്ങി ചെയ്യുന്ന ഒരു സേവനമാണെന്ന് നമ്മളോട് പറയരുത്. അത് ചുമ്മാ ചെയ്യുന്ന സേവനമല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. രണ്ട്, സിദ്ധിക്കാപ്പൻ്റെ കാര്യം. സിദ്ധിക്കാപ്പൻ ഇപ്പോൾ അകത്താണ്, കോടതിയിൽ കേസ് നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ ഉറപ്പാണ്, സിദ്ധിക്കാപ്പനൊക്കെ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇവിടെ പല ആൾക്കാരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈവൻ മീഡിയ വണ്ണിൻ്റെ കേസ് നമുക്കിപ്പോൾ MRI സ്കാനിൽ നമുക്കത് പറയാൻ പറ്റില്ല, പേര് പറയാൻ പറ്റില്ല. മീഡിയ വണ്ണിൻ്റെ കേസിൽ മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ട ചില ആൾക്കാർ, അതിൽ ജേർണലിസ്റ്റുകളുമുണ്ട്, അവരുടെ മാനേജ്മെൻ്റ് തലത്തിലുള്ള ചില ആൾക്കാരുടെയൊക്കെ യാത്രകൾ സംശയാസ്പദമാണ് എന്നൊരു കാര്യം കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് സത്യമാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല കുറേ കാര്യങ്ങൾ പുറത്ത്, കാരണം ഇന്ത്യയുടെ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇവരാരും ഇവരെല്ലാവരും മാധ്യമപ്രവർത്തനമെന്ന് പറഞ്ഞ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ടതല്ല. ഇവരവതരിപ്പിക്കുന്ന ഇവരുടെ വാദഗതികളെല്ലാം ഈ പറയുന്ന പോലെ പ്യുവർ ജേർണലിസത്തിൻ്റെ ഭാഗമായി വരുന്ന ഒരു കാര്യവുമല്ല, അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. RSSകാരനാണെങ്കിൽ അവനെ കൊന്നാലും കുഴപ്പമില്ല എന്ന് ഇല്ലേ? പക്ഷേ ഇത് യഥാർത്ഥത്തിൽ RSSനെതിരെയുള്ളതല്ല, ഇത് ഹിന്ദു സമൂഹത്തിനെതിരെയുള്ളതാണ്. ഇസ്ലാമിക തീവ്രവാദത്തിനും പൊളിറ്റിക്കൽ ഇസ്ലാമിനും എതിരെ നിൽക്കുന്ന ആർക്കും എതിരെയുള്ളതാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ആയതുകൊണ്ടാണല്ലോ അഭിമന്യു കൊല്ലപ്പെട്ടത്. അഭിമന്യു ഏത് RSSകാരനായിരുന്നു ഇല്ലേ? അപ്പോൾ ഇതൊരു കൃത്യമായ മാധ്യമ അജണ്ടയാണ്. പക്ഷേ ഇത് പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യയെ ഒട്ടുക്ക് പല വിധ്വംസക പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ അത്ര ഈസി ആയിട്ട് നടത്താൻ പറ്റുന്നില്ല. സിദ്ധിക്കാപ്പൻ്റെ അവസ്ഥ, ഒരുപക്ഷെ സിദ്ധിക്കാപ്പൻ ചെയ്തതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്തവരുണ്ടാവാം.
പക്ഷെ അന്ന് പിടിക്കപ്പെട്ടില്ല. പക്ഷേ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല. ഇപ്പോൾ കൃത്യമായി നടപടികൾ ഉണ്ടാകുന്നുണ്ട്, കോടതി കേസ് എത്തുന്നുണ്ട്, വിചാരണ നടക്കുന്നുണ്ട്, ശിക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ പറയാനുള്ളത് ഇതാണ്, ഈ മിഷൻ 2047 എന്ന പേരിൽ ഏത് മിഷനാണ്, രാഷ്ട്രീയ ലക്ഷ്യമാണെങ്കിലും മറ്റെന്തെങ്കിലും മിഷൻ വെച്ചിട്ടാണ് ഈ ഭീകരവാദ സംഘടനകൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളതെങ്കിൽ ഇത്രയും നേരം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, മര്യാദയ്ക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ, ഈ ഒരു കേരളീയ സമൂഹം സ്വസ്ഥതയോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അതിനുമേൽ ഭീകരവാദം കൊണ്ടുകയറാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ കൃത്യമായി കേന്ദ്ര സർക്കാരും ഏജൻസികളും ഒപ്പം തന്നെ കോടതിയും എല്ലാം പുറകിലുണ്ട്. കത്രികപ്പൂട്ട് വീഴാൻ അധിക സമയം വേണ്ടിവരില്ല. തീർച്ചയായിട്ടും ലക്ഷ്മി ആ പറഞ്ഞ വളരെ കൃത്യമായ ഒരു പോയിന്റാണ്. ഭാരതം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന ഈ പരമാധികാര രാഷ്ട്രം ഇപ്പോൾ 75 വർഷമായി ഈ രാഷ്ട്രം നിലനിൽക്കുന്നത്. പ്ലൂറലിസം അല്ലെങ്കിൽ വൈവിധ്യങ്ങൾക്ക് ലോകത്ത് മറ്റൊരിടത്തും ഇതുപോലൊരു ഉദാഹരണമില്ല. ഓരോ 30 കിലോമീറ്ററിലും ഭാഷയും വസ്ത്രവും ആഹാര രീതിയും ജീവിത രീതിയും ഒക്കെ മറന്ന ഒരു രാജ്യം ഒരുമിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു വലിയ വലിയ ശക്തിയുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ആ ശക്തി എന്തുമായിക്കോട്ടെ, ആ ശക്തി ഇപ്പോൾ 75 വർഷം കൊണ്ട് കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു രാജ്യം തകർന്നു വീഴുന്നത് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഘടനവാദം ഇന്ത്യയിൽ ഇനിയും വിജയിക്കാൻ ഉള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഒരു ഭീകരവാദവും വിജയിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഫലം ഉണ്ടാകുന്നത് അതാത് പ്രദേശങ്ങൾ അശാന്തി ഉണ്ടാകും, അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അവിടെ പട്ടാളം ഇറങ്ങും, അല്ലെങ്കിൽ അവിടെ ഈ പറയുന്നത് പോലെ ഡിസ്റപ്റ്റീവ് കുറേ നിയമങ്ങൾ വരും, ജനങ്ങളുടെ ജീവിതം കുറേ ദുസ്സഹമാവും. പക്ഷേ അൾട്ടിമേറ്റ്ലി രാജ്യം വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കണോ എന്ന് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ഭരണവർഗ്ഗങ്ങളും ഇവിടുത്തെ മത നേതാക്കളും ഒക്കെയാണ്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വിവേചനമോ ആർക്കെങ്കിലും ഒരു ഇൻഫീരിയോറിറ്റിയോ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. സാമ്പത്തികമായി സാമൂഹികമായി എല്ലാം മുന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമം, അത് RSS പേര് പറഞ്ഞുകൊണ്ട്. കാരണം RSS നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും മന്ത്രിമാരിൽ ഒരു ഭൂരിഭാഗവും RSS എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ്. അവരെ ഭീകരവാദികളായിട്ട് ചിത്രീകരിക്കുകയാണെങ്കിൽ, ഇന്ത്യ യഥാർത്ഥത്തിൽ അവർ ഭീകരവാദികളാണെങ്കിൽ ഈ 8 വർഷം കൊണ്ട് അത് കാണേണ്ടതല്ലേ? ഇന്ത്യ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. 50% കൂടുതൽ മുസ്ലിങ്ങളുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് കാര്യമായ തിരഞ്ഞെടുപ്പിൽ കാര്യമായ പവറുള്ള അവർക്ക് റിസൾട്ടിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും എങ്ങനെയാണ് BJP ജയിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും കേരളത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താനുമാണ് എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കേണ്ടത്. MRI സ്കാൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് കുറച്ച് ഈ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കാൻ പറ്റുന്നതല്ല, ഈ ഒരു പരിധിക്കുള്ളിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. എന്തായാലും ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇനിയും തുടർന്നും പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്താഴ്ച കാണാം. നമസ്കാരം.